നമ്മുടെ ഗോൾഡൻ ചിട്ടി കമ്പനി നടത്തുന്ന പാപ്പഞ്ചേട്ടന്റെ ആണിത്. ഇത് വിൽപ്പന എന്നുള്ള കേട്ടത്? ഇതുവരെ ആയിട്ടൊന്നുമില്ല. ഞാൻ കൊണ്ടുവന്ന ഒരു പാർട്ടി അഡ്വാൻസ് കൊടുത്തതാ. അവരെ കൊണ്ട് കൂട്ടിയാ കൂടൂല എന്നൊരു സ്റ്റേജ് വന്നപ്പോ അവരിട്ടിട്ട് പോയി. എന്താ ചോദിക്കുന്നത്? മൂപ്പര് 100 കോടിയിൽ ഒന്നും കുറയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ താഴോട്ട് വന്നു 85-90 അതിലടിക്കും. നിങ്ങൾ രാജിൻഖാനോട് പറയും, ബേഡ ടീമുണ്ടെങ്കിലേ നടക്കൂ. വീട്ടിൽ നിന്ന് സജിതയാ. എടുക്കണ്ട, സംസാരിക്കണ കാര്യം അറിയാലോ. ഞാൻ ആ സജിത ആ കൊടുക്കാ കൊടുക്ക സംസാരിക്കേ. അങ്ങനെ സംഗതി സോൾവ് ആയി. ഇനി ധൈര്യമായിട്ട് ജെപിയുടെ വീട്ടിലേക്ക് പോന്നോളൂ. സതീഷിന് പൊന്നും വേണ്ട, പണവും വേണ്ട, ഫ്രീ ആയി ഡെലിവറി എടുത്തോളാന്ന്. അതെ, ആ മേനു സാറാട്ടോ രക്ഷിച്ചത്. മൂപ്പര് കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം. സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തേ നിനക്ക് ബുദ്ധിമുട്ടായോ? എന്നാ പെട്ടിയകത്തേക്ക്. റെയിൽവേ റിട്ടയറിംഗ് റൂമിൽ എത്ര കാലം കഴിയും? വിരോധം ഇല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ കൂടെ കൂടാം. ഞങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോ ഈ മീൻപിടുത്തക്കാരുടെ ലൈനാ. ചിലപ്പോ ചാകര, ചിലപ്പോ കൊടുംപട്ടിണി. ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നു എന്നറിഞ്ഞു. നമുക്ക് അന്വേഷിക്കാം. സാറ് വാ. വലിയ പോരം, ഞാനൊരു ശല്യമാവില്ല. ആണെന്തോന്നും പറഞ്ഞു പോകാൻ പറയാം. ഇതൊരു പ്രത്യുപകാരമാണ്. വലിയ പരാക്രമങ്ങൾ ഇല്ലാതെ എന്റെ അനിയത്തിയുടെ കല്യാണം നടക്കും. അതിന് കാരണം മേനോ സാറാ. സീച്ചേ, ഒരു ജോലിയും താമസ സ്ഥലവും ശരിയാകുന്നവരെ മേനോ സാർ ഇവിടെ ഉണ്ടാവും. മുങ്ങാൻ പോകുന്ന വള്ളത്തിൽ കയറുമ്പോ ടിക്കറ്റ് ഉണ്ടോന്ന് ആരും ചോദിക്കില്ലല്ലോ. കേറട്ടെ. പക്ഷെ സാറിന്റെ വരവ് ഒരു ലക്ഷണം കിട്ട ദിവസമായി പോയി. എന്തുപറ്റി? വിരാജ്പേട്ടയെന്ന് സാമൂലേട്ടം വിളിച്ചിരുന്നു. ഷീലാക്കോശിന്റെ തോട്ടം ഇരുട്ടിയിലുള്ള ഏതോ ടീം കച്ചവടാക്കിയിരുന്നു. എന്ത് പണി അവര് കാണിച്ചത്? തോട്ടം വിൽക്കാനുള്ള ഓതറൈസേഷൻ നമുക്ക് ഒപ്പിട്ട് തന്നിട്ട്. ഓതറൈസേഷൻ കത്തിച്ചിട്ട് ഗണേശനോട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ പറയാം. 2.5 കോടി രൂപ കമ്മീഷൻ കിട്ടേണ്ട കച്ചവട. ഉമ്മക്ക് രായനിക്കിടൻ ജോയട്ടന്റെ ഷെയ്ഡിന്ന് രക്ഷയില്ലെന്ന് തോന്നുന്നു. അവരൊന്ന് വിളിച്ചാലോ ആ ഷീലാക്കോശിയെ. ചെയ്തത് മര്യാദകേടായി പോയെന്ന് പറയെങ്കിലും ചെയ്യാലോ, ഒരു മനസമാധാനത്തിന്. വിളിക്കുകയല്ല, പോയി കാണുകയാണ് വേണ്ടത്. പോകുമ്പോ നിങ്ങളുടെ കയ്യില് ഒരു പ്രീ ഡേറ്റഡ് സ്റ്റാമ്പ് പേപ്പറില് തോട്ടം മറ്റൊരാൾക്ക് വിൽക്കാൻ തീരുമാനമായതായി എഴുതണം. അയാൾ ഷീലാഘോഷയുടെ പേർക്ക് തന്ന ഒരു അഡ്വാൻസ് തുകയുടെ ചെക്കും വേണം. ഒന്നൊരേത്ത ഭാവത്തില് അത് അവരുടെ മുമ്പിലേക്ക് വെക്കുക. അതേതായി അയാള്? അങ്ങനെ ഒരാളില്ലല്ലോ. ഉണ്ടല്ലോ, ഞാനാണ് ആ ബയർ. അപ്പൊ ചെക്ക്? നമ്മുടെ പഴയ ചെക്ക് ബുക്ക് എന്റെ പെട്ടിയിലുണ്ട്. ഐ ഡി ബാങ്കുകാരുടെ തപ്പിയ സ്റ്റാമ്പ് പേപ്പറും കാണും. അതിന് സ്ഥലം വിറ്റുപോയെന്നവര് പറഞ്ഞാലോ? പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ചെയ്ത വിശ്വാസ വഞ്ചനയാണ്. അതിന് കോമ്പൻസേഷൻ കിട്ടണം, അല്ലെങ്കിൽ കോടതി കയറ്റുമെന്ന് പറയണം. വിൽപ്പന മുടങ്ങുമെന്ന് ബോധ്യപ്പെട്ട് അവർ തന്നിരിക്കുന്ന നഷ്ടപരിഹാരം എന്ത് ചോദിക്കാം? 50-25 കിട്ടിയാൽ വാങ്ങിച്ചിട്ടിങ്ങ് പോരണം. അത് ശരിയാണോ? ഒരു പാവാണത്. ആ ചിന്ത 4 മടക്കി പോക്കറ്റിലിട്. മുങ്ങുന്ന തോണിയിൽ നിന്ന് കിട്ടുന്ന കച്ചിത്തുമ്പെ പിടിച്ച് രക്ഷപ്പെടാൻ നോക്ക്. 2.5 കോടിക്ക് പകരം കിട്ടുന്നത് വെറും 25 ലക്ഷമാണല്ലോ എന്ന നഷ്ടബോധം മാത്രമേ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. ഇത്രയും കാലം എവിടെയായിരുന്നു? നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ബെറ്റർ ഓഫർ വന്നാൽ ഞങ്ങൾ ഉറപ്പിക്കുന്നു. അതെ, അതിന് ഞങ്ങളിപ്പോ വെറും കൈയ്യായിട്ടല്ല കയറി വന്നത്. 1 ഏക്കറിന് 20 ലക്ഷം വെച്ച് പാർട്ടിയായിട്ട് ധാരണയായി. 25 ലക്ഷത്തിന്റെ ടോക്കൺ അഡ്വാൻസ് മൂപ്പര് തന്നിട്ടുണ്ട്. എന്താ? പക്ഷെ ജയപ്രകാശ്, ഞങ്ങള് വാക്ക് പറഞ്ഞു പോയല്ലോ. പിന്നെ ഒരു ചെറിയ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് അവര് തന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു വാക്ക് ഞങ്ങള് വിളിച്ച് പറയണമായിരുന്നു. അത് തെറ്റായി പോയി. ഐ അഡ്മിറ്റ്. മേഡം, ഈ മേനോ സാറിനോട് മേഡം തന്നെ നേരിട്ട് സംസാരിക്ക്. മൂപ്പർ ഒഴിയാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. അതെങ്ങനെ പോവും? മേനോൻ സാർ ഒഴിയൊന്നുമില്ല. നീ മിണ്ടായിരിക്കേ. ആ ഗണേശ, നീ മേനോ സാറിന് ഒന്ന് കൊടുക്ക്. സാർ ജയിപ്പേട്ടന, ഇതാ. നിങ്ങൾ നുണ പറയുകയാണെന്ന് ആരും പറഞ്ഞില്ല ജയപ്രകാശ്.
ഹായ് മേഡം ഒന്ന് സംസാരിക്ക്, ഞാൻ സ്പീക്കറിലിടാം. ഗുഡ് മോർണിംഗ് മിസസ് കോഷി. ഐ പ്രസ്യൂം യു ഹാവ് റിസീവ്ഡ് ദ ചെക്ക് ദാറ്റ് ഐ ഹാഡ് എൻട്രസ്റ്റഡ് വിത്ത് മിസ്റ്റർ ജയപ്രകാശ് ടുവേഴ്സ് ദി പേയ്മെന്റ് ഓൺ യുവർ പ്രോപ്പർട്ടി. ഐ മസ്റ്റ് സേ മിസസ് കോഷി, from whatever little I have seen through photographs, you have excellent taste, and I'm really looking forward to spending time with my family in your estate. I'm leaving to Europe on a business tour beginning of next month, and I'm hoping we are through with the formalities before that. In the meanwhile, Mr. Jayaprakash will act on my behalf for your benefit on all discussions regarding the same. Okay, hope to see you soon, Mrs. Koshi. Good day. കേട്ടല്ലോ മാഡം, കോടീശ്വരന് അതുപോലെ കുഴപ്പക്കാരനും ഈ തോട്ടം കൈവിട്ടു പോയെന്നറിഞ്ഞ് ഞങ്ങളെ തട്ടിക്കളയാൻ കൊട്ടേഷൻ കൊടുക്കാൻ പോലും മൂപ്പര് മടിക്കില്ല. ഈ മാലിദ്വീപിലൊക്കെ അണ്ടർവേൾഡ് ആയിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളാണ് പറയുന്നത്. മേനോൻ സാറിന് ആശിച്ച തോട്ടം കിട്ടിയില്ല എന്നുള്ളൂ. ഞങ്ങളുടെ കാര്യം ഓർത്തു നോക്ക്, ഏതാണ്ട് 2.5 crore കമ്മീഷൻ കിട്ടേണ്ട കച്ചവടമായിരുന്നു. അതെ, മേനോ സാറിനോട് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ് കാല് വീണ് കരഞ്ഞിട്ടെങ്കിലും തണുപ്പിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും കിട്ടാണ്ട് പോയാല് ഒരു കോമ്പൻസേഷൻ തന്നിട്ട് ഒഴിവാക്കും. ശരി, ഹൗ മച്ച്? എന്തിനു മാഡം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇയാള് എന്നാ ശരി, മാഡം ഒപ്പിട്ടെന്ന് ഈ പേപ്പർ മതി വിൽപ്പന തടയാൻ, അത് ചെയ്യണോ? സി എച്ച് നീ അങ്ങനൊന്നും ചിന്തിക്കല്ലേ മാഡം, എന്തെങ്കിലും തരും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ 50 lakh കിട്ടാണ്ട് കച്ചവടം മുതലാവൂ. അയ്യടാ, ന്യായമായിട്ട് നമുക്ക് അത്രയെങ്കിലും കിട്ടേണ്ടതാണെങ്കിലും കുറയ്ക്കണമെന്ന് മാഡം പറഞ്ഞപ്പോ കുറയ്ക്കണ്ടേ? അതുകൊണ്ട് നീ ഒരു ഫിഗറിന്റെ മുകളിൽ വാശി പിടിക്കരുത്, മോശമാണ്. ഞാനിപ്പോ പറയാൻ പോകും. ഇവന്മാരാണോ ആ പറഞ്ഞ ബ്രോക്കേഴ്സ്? എന്താടോ ഭയങ്കര ത്രെട്ടനിങ് ആന്ന് പറഞ്ഞു. വക്കീല് വന്നു, പുറകെ പോലീസ് വരുമോ? പണി പാളവും തോന്നിയ സേച്ച, ഞാൻ ഓടും. ഓടിയ കർണാടക പോലീസാ, കല്ലെറിഞ്ഞ് വീഴ്ത്തിയിട്ട് പിടിക്കും. എന്തായിരുന്നു, 50 ചോദിക്കണം, 25 കിട്ടിയാ വാങ്ങിക്കണം. എന്റെ മേനോന് കൊലക്ക് കൊടുക്കാനായിരുന്നു പ്ലാൻ. വണ്ടിക്കൂലി കിട്ടിയാ വാങ്ങിച്ചിട്ട് പോവായിരുന്നു. എന്നാ അത് ചോദിച്ചാലോ? രജിസ്ട്രേഷൻ തടസ്സപ്പെടുത്താൻ ഡോക്ടർ ഒപ്പിട്ട് കൊടുത്ത സെയിൽ ഓതറൈസേഷൻ ധാരാളം മതി. They're asking for 50 lakhs. പകുതി കൊടുക്കേണ്ടി വരും, എന്നിട്ട് ആ പേപ്പേഴ്സ് ഇങ്ങ് മേടിക്കാം. 25 lakh എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമുണ്ടോ? ഇവന്മാർ കോടതിയിൽ പോയാൽ നമ്മളായിട്ടൊന്ന് വട്ടം കറക്കാൻ പറ്റും, കുറച്ചു കാലം അതിന്റെ പുറകെ പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. അതിനൊന്നും ഉള്ള സമയമില്ല, കൊടുത്തേര്, എത്രയെന്ന് വെച്ചാ. ഭീഷണിക്ക് വഴങ്ങിയിട്ടൊന്നുമല്ല, ഒരു ശല്യം ഒഴിവാക്കാനാ. നിങ്ങളുടെ കയ്യിലുള്ള ആ പേപ്പർ തിരിച്ചു തരണം. ഞാൻ തയ്യാറാക്കുന്ന പേപ്പറിൽ ഒപ്പിട്ട് തരികയും വേണം. 25 crore തരും. 25 എന്ന് പറഞ്ഞ 25 lakhs. അത് മതിയാവോ? അത് മതിയാക്കണം. നെഗോസിയേഷന്റെ ചീപ്പ് ടോക്ക് വേണ്ടെന്ന് കരുതിയ തരാൻ പറ്റുന്നൊരു എമൗണ്ട് പറഞ്ഞു. അത് അതിപ്പോ അത്ര മതി, നിങ്ങൾ വെക്കും ഞങ്ങള്. അല്ലാണ്ടിപ്പോ എന്താ ചെയ്യാ? അതെ അതെ അതെ